നമസ്കാരം, ഞാൻ ആർ ശ്യാം ബാബു. എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ഇപ്പോഴുള്ളത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു മുഖവരുടെ ആവശ്യമില്ല. ഈ സംസാരത്തെ ഏതാണ്ട് മലയാളികൾക്ക് ഏതാണ്ട് പൂർണ്ണമായും അദ്ദേഹത്തെ കുറിച്ച് അറിയാം. അതുകൊണ്ട് മുഖവരുകൾ ഒന്നുമില്ലാതെ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. സഖാവേ, ഇത്തവണ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കൂ? അതൊരു സംശയം എനിക്കില്ല. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ ഇതുപോലൊരു പ്രതീതി ഇല്ലാതെയാണ് വന്നത് നമ്മൾ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഗോതിയിലങ്ങ് ഇറങ്ങിയപ്പം കാര്യം വളരെ വ്യക്തത. മാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പം ജനങ്ങളെ കാണുമ്പോൾ അവരെ പ്രതികരണത്തിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമാവും. നമ്മുടെ നാടിൻ്റെ പൊതുസ്ഥിതി ജനങ്ങൾ കാണുക. ഈ നാട്ടിൽ എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന കരി നിയമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ആ നിയമങ്ങൾ നോക്കി നിൽക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറല്ല. അതിന് ഉത്തരവാദികളാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോൾ CAA ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക മതവിഭാഗങ്ങളെ ഈ നാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബോധപൂർവമായി നമ്മുടെ നാട്ടിലൊരു നിയമം അടിച്ചു നിർത്തിക്കുക. ഇവിടെ എല്ലാ മതസ്ഥരും എല്ലാ മതസ്ഥരും തുല്യരല്ലേ? നിങ്ങൾ തുല്യരുന്നതിന് പകരം ചിലരെ ഒഴിച്ചു നിർത്തുക. ഇപ്പം ഇസ്ലാം മതവിശ്വാസികളെ ഒഴിച്ചു നിർത്തിയിരിക്കുന്ന CAA, അതിനർത്ഥം എന്താ? അതും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ്, അല്ല ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമാണ്. അതിനെങ്ങനെയാണ് മുസൽമാൻ ഇല്ലാതെ വരുന്നത്? മുസൽമാൻ എന്താ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത്? ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ഹൈന്ദവ രാഷ്ട്രീയം രാജ്യം നടപ്പിൽ വരുത്തുന്നു. അതിനെ നോക്കിയിരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. കേരളീയറെ കിട്ടൂല. കേരളത്തിൽ BJP രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം? ഇവിടെ മത്സരം നമ്മളും UDFഉം തമ്മിലാണ്. BJP യുടെ പ്രശ്നമല്ല, BJP യുടെ പ്രശ്നമല്ല. കാരണം BJP കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിക്കോ. 39% വരുന്നതാണ് LDF, 38% താഴെയാണ് UDF. BJPക്ക് എത്രയാണ്? 22% മാക്സിമം. ആ മാത്രമല്ല, അതിനുശേഷം നടന്ന ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ പ്രമാദമായ തെരഞ്ഞെടുപ്പായിരുന്നു. BJP 25 വർഷമായി കുത്തകയാക്കി വെച്ച സീറ്റ് ഇടതുപക്ഷം പിടിച്ചെടുത്തവിടാണ്. ഒരു സീറ്റല്ല, 2 സീറ്റ്. അതെങ്ങനെയാ വന്നിരിക്കുന്നത്? BJP, നിങ്ങൾ ചിലർ ഇപ്പം വിശാരദന്മാർ, ഇപ്പം വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട് BJP UDFയുടെ മത്സരം അവര് ഇവിടുത്തെ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ലാതെയാ സംസാരിക്കുന്നത്. ഈ പണ്ഡിതരിൽ ഉൾപ്പെടുന്ന ഒരാൾ EP ജയരാജനാണ്. ഇത് അല്ല, ജയരാജൻ ഇപ്പം പറഞ്ഞ വേറെ ഇത് എന്തെങ്കിലും കൊച്ചും ചോദിച്ചപ്പോൾ അതിനിടയിൽ പറഞ്ഞു പോയതായിരിക്കും. ഏതെങ്കിലും ഒരു സീറ്റിനെ കുറിച്ച് അവൻ്റെ പറഞ്ഞതായിരിക്കും. അതല്ല തലസ്ഥാന നഗരിയിലെ മത്സരം UDFഉം LDFഉം തമ്മിലാണ്. ആ മത്സരത്തിൽ LDFന് ജയിച്ചു വരും. കഴിഞ്ഞ തവണ നടത്തിയ അതേ തന്ത്രം നടത്താനാണ് ഇപ്പം UDFഉം BJP ശ്രമിക്കുന്നത്. UDF പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ പറഞ്ഞാൽ, ഇവിടെ BJP ആണ് പ്രധാനപ്പെട്ട ശത്രു, ഞങ്ങൾ തമ്മിലാ മത്സരം. UDFന്റെ വായ്ത്താരിയെ സ്വീകരിക്കുക. UDF പറയുന്നത് എന്തിനാ? കാരണം എന്നറിയാ, അവസാനമായി മൈനോറിറ്റി കൊണ്ടുപോയിട്ട് അവരെ കുത്തിക്കൊടുക്കുന്ന അവരുടെ ധാരണ. അത് ഒരിക്കൽ മാത്രമേ നടക്കും, സ്ഥിരമായിട്ട് പറ്റൂലല്ലോ. സ്ഥിരമായിട്ട് ആളുകൾ നുണ കേട്ട് വിശ്വസിച്ച് അതുപോലെ സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇനിയും നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും പോയപ്പോൾ നമുക്കത് കാര്യം ബോധ്യമാണ്. ജനങ്ങൾക്കത് പൂർണ്ണ ബോധ്യമാണ്. കാരണം ഇവിടുത്തെ റിയാലിറ്റി അവർക്ക് നല്ലവണ്ണം അറിയാം. ആ റിയാലിറ്റി അറിയാത്ത ആളുകൾ ഇതുപോലെ പലതും പറയും. നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദ്യം ചിലപ്പോൾ ജയരാജനോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു സീറ്റിനെ കുറിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ പിന്നെ എല്ലാവരും കൂടി എല്ലാം ചെയ്തു നിങ്ങൾ പറഞ്ഞതായിരിക്കും. അതിൽ സത്യമില്ല. സത്യം ഇവിടെ LDFഉം UDFഉം തമ്മിലാണ്. അത് LDF വളരെ മുകളിലാണ്. നമ്മൾ ജയിച്ചു വരും. കാരണം എന്താ പറഞ്ഞാൽ, 2009 LDF ഈ മണ്ഡലത്തിൽ നിന്ന് LDF പോയതിനു ശേഷം ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മണ്ഡലത്തിൽ ഒരു പുതിയ ചൈതന്യം വേണം. ഈ മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ അവിടെ കണക്ക് പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ പറ്റിയ ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ആരോ എന്തോ പറഞ്ഞോട്ടെ, വോട്ടിംഗ് റിയാലിറ്റി അന്ന് നമുക്ക് കാണാ തെരഞ്ഞെടുപ്പ് ദിവസം. ഒരു കാര്യം കൂടി, 40 വർഷമായി, ഏകദേശം 40 വർഷമായി തിരുവനന്തപുരത്ത് തന്നെയാണ്. അതെ, ഈ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ ഒരു നിലപാടെന്താണ്? അവരിപ്പോൾ തീരദേശത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രസകരമായ കാര്യം, ഞങ്ങള് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കന്യാസ്ത്രീ മടത്തുന്ന കന്യാസ്ത്രീ എന്നോട് പറയാണ്, താങ്കളെ ഫാൻസ് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ പറ ആരാ, ബിൻസി എന്ന് പറയുന്ന ഒരു ഒരു കന്യാസ്ത്രീ ഉണ്ട്.
ഞാൻ പറ അവരെയൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. അവര് കണ്ട് അവര് പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ ഒരുപാട് കാലമായി ഫേനായി നടക്കുക. ഇത് ഫേനായി നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ നിങ്ങൾ കാണണ്ട, ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല. ഈ ഫേനായി നടക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ വഴിയിലേക്ക് അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നന്മയുടെ വഴിയിലേക്ക് പോയുള്ളൂ. ഞാൻ ഈ 40 വർഷക്കാലത്തിനടക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു മോശത്തരം കാണിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരു തെറ്റിന്റെ വഴിയിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആരാണെന്നെങ്കിലും വല്ല കൈക്കൂലിയോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാനിവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ജനങ്ങളെ കൂടെ അവരിലുള്ള ഒരാളായി അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ജനകീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്ന എങ്ങനെയാ? എന്റെ ജീവിതം അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. ആ ജീവിതമാണ് ഞാനിവിടെ ജനങ്ങളെ മുമ്പിൽ ഇപ്പൊ അവർക്കെല്ലാം അറിയാം. ഞാനത് പറയേണ്ട കാര്യമില്ല. ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഞാനിവിടെ പോകുന്നു, എല്ലാവരും കാണുന്നതാണ്. ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. എന്നെ കുറിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവസാനമായി ഒരു ചോദ്യം കൂടി, വിജയത്തിന്റെ വിജയിക്കുമെന്നത് എത്ര പെർസെന്റേജ് ഉറപ്പ്? 100% അപ്പോൾ 100% ഉറപ്പ്, പെർസെന്റേജിന്റെ കാര്യമൊന്നുമില്ല. വിജയിക്കുമെന്നത് 100% ഉറപ്പ്. ജനങ്ങളെ എനിക്ക് അത്ര വിശ്വാസമാണ്. കാരണം ജനങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കാൻ കഴിയില്ല. ഈ തലസ്ഥാന ജനത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമരം കണ്ടതാണ്. വില്ലുവണ്ടി സമരം കണ്ടതാണ് ഇവിടെ. ഇവിടെ നിങ്ങൾക്കറിയാം, അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിഷ്ഠ നടന്ന സ്ഥലമാണ്. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലത്തെ സമര പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ചട്ടമ്പിസ്വാമികൾ, ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ മഹത്വം നമ്മുടെ നാടിനെ തലസ്ഥാനം അറിയുന്നതാണ്. അങ്ങനെയുള്ള വലിയ നാട്, കല്ലുമാലയ്ക്കെതിരായ സമരം നടത്തിയ നാട്, മുലക്കരത്തിനെതിരായ സമരം നടത്തിയ നാട്, മനുഷ്യന് വഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിലൂടെ സമരം നടത്തിയ നാട്, ഇവിടെ പാപപ്പെട്ട മനുഷ്യന് നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയ നാട്, ആ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നാട്ടിൽ BJP എന്ന് പറയുന്ന പാർട്ടിയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുത സംഭവമായിരിക്കും. BJP എത്ര വലിയ കോടികൾ ഇവിടെ കൊണ്ടുപോയി ചെലവഴിച്ചാലും ഈ തലസ്ഥാനത്ത് നടക്കില്ല. തലസ്ഥാന ജനങ്ങൾ അനുഭവ ജ്ഞാനമുള്ള ആളുകളാണ്, വിവേകമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അവരവരെ നന്മയെ തിരിച്ചറിയും, ചീത്തയെ കൈവിടിയും. അക്കാര്യം സംശയമേ എനിക്കില്ല. അവരെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, നന്ദി സഹായ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.